കടച്ചക്ക, ഞങ്ങളുടെ കടച്ചക്ക എന്നാട്ടതിനെ പറയാം. പണ്ടൊരിക്കൽ വീടിട്ടപ്പോൾ പലരും തർക്കിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ കൈതച്ചക്ക എന്ന് പറയുന്നു പറഞ്ഞിട്ട്. ഞങ്ങളുടെ കൈതച്ചക്കനെ പൈനാപ്പിൾ എന്ന് പറയാം, അതുപോലെ തന്നെ കടച്ചക്ക ഇതാണ് കേട്ടോ. ഇതിനെ ബ്രെഡ് ഫ്രൂട്ടും നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്തായാലും ഇതിൽ ഇനിയൊരു തർക്കം വേണ്ട, നിങ്ങൾക്ക് ഇനി തർക്കം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സാധാരണ വെക്കുന്ന രീതിക്കല്ല കേട്ടാ നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. കടച്ചക്ക കൊത്തിരിഞ്ഞിട്ടാണ്, അധികം മൂക്കാത്ത കടച്ചക്ക വേണം കൊത്തിരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് മൂപ്പുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈ കാണുന്ന കടച്ചക്ക കുറച്ച് മൂത്തിട്ടുണ്ട്. നാട്ടീന്നേ ചേച്ചി കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായതാണ്ട് ഈ കടച്ചക്ക. ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാട്ടാ. കൊത്തിരിണ കലാപരിപാടി കുറച്ച് മെനക്കെട്ടതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സാധനം കട്ടിംബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ അതിന് പൊടിയായിട്ട് എരിഞ്ഞ് കിട്ടും. എങ്ങനെയാലും ഒന്ന് പൊടിയായിട്ട് എരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. സംഭവം നമ്മൾ കൊത്തിരിണൻ്റെ അത്രണ്ട് ചെറുതായി കിട്ടില്ല. വീട്ടിൽ അമ്മായിമ്മ അത് അമ്മ അരിഞ്ഞ് തരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ടാ, എൻ്റെ ഇത്രയല്ല, അതും ചെറുതായിട്ടാണ് അമ്മ അരിഞ്ഞെടുക്കാറ്. വറുത്തരച്ച് വെക്കാനൊക്കെയാണെങ്കിലും ഉപ്പേരി വെക്കാനുള്ള എനിക്കിഷ്ടം ഈ മൂക്കാത്ത കടച്ചൊക്കെ ഇതുപോലെ ഇങ്ങനെ കൊത്തിരിഞ്ഞ് വെക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിയാൽ കടച്ചൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊത്തിരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പ്രഷർ കുക്കറിൽ നമുക്കിത് ആവികേറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു വലിയൊരു വിസിൽ വിളിക്കാം. ആ വിസിൽ വിളിച്ചിട്ട് ആ പ്രഷർ മൊത്തം കളയണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കടച്ചക്ക അധികം വെന്തൊടയാണ്ട് നല്ല ഉതിർന്നിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഞാനിന്ന് തുറന്നു വെച്ചിട്ടാണ് വേവിക്കാൻ പോണത്. അതായാലും ഒരു 5-6 മിനിറ്റ് കൊണ്ട് സംഭവം ആവി കയറി കഴിഞ്ഞാൽ വെന്ത് കിട്ടൂട്ടാ. 1/2 കപ്പിന് മുകളിലായിട്ടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിച്ചു കൊടുക്കൂട്ടാ. എന്നിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഒന്ന് ഇളക്കി കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക്. സംഭവം ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു കുഴഞ്ഞു പോയിട്ടില്ല. കുക്കറിൽ വെക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വല്ലാണ്ടുകൊണ്ട് വെന്ത് പോവും. എന്തായാലും അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഇടയിട്ട് കടുകിടാം. കടുകിടുന്നത് യാതൊരു നിർബന്ധമുള്ള കേസല്ല കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രം ചേർക്കണതാണ്. നമ്മൾ തൃശ്ശൂരുകാരുടെ ഉപ്പേരിയിൽ അങ്ങനെ ഒരു കടുക് എന്ന സംഭവമില്ല. എന്തായാലും കടുക് ഒട്ടിച്ചു, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കുമ്പോഴും കടച്ചക്ക ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ച് അധികം ചേർക്കുമ്പോൾ അതിന് സ്വാദ് കൂടുന്ന ഇപ്പോൾ അമ്മ പറയാറുണ്ട് കേട്ടോ. അമ്മ എന്ന് പറയുന്നത് അമ്മായിമ്മയാണ്. എന്തായാലും ചുവന്നുള്ളിയും വെളുത്തുള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം വറ്റമുളക് ചതച്ചത് ചേർക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനെ വെച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. ഞാൻ എപ്പോഴും പറയണ പോലെ കറിവേപ്പിലും കൂടി ചേർത്ത് ചെറുതിലിട്ടിട്ട് കരിഞ്ഞു പോവാണ്ട് മുളക് മൂക്കണ വരെ മൂപ്പിച്ചെടുക്കാം. സാധാരണ ഞങ്ങൾ കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നാളികേരം ചെരികി ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഇതുപോലെ കൊത്തിരിഞ്ഞു വയ്ക്കുമ്പോൾ നാളികേരം ചെരികി ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇനി നാളികേരം ചെരികി ചേർക്കുമ്പോൾ അതിൻ്റെ രുചിയുണ്ട് പോകുന്നു തോന്നുന്നൊരു ചേർക്കണ്ട. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കുറച്ച് നാളികേരം ചെരികിയതും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി നിളക്കിയാൽ മതി. നാളികേരം അധികം മൂപ്പിച്ച് ആ ഒരു വറുത്ത മണമൊന്നും കയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചാൽ മതി. ആ മുളകും ഉള്ളിയൊക്കെ അതിലൊന്ന് ഒന്ന് പിടിക്കണവരെ അത്രമാത്രം. എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടച്ചക്ക കുത്തിയരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കടച്ചക്ക നല്ല കടച്ചക്കായിരിക്കണം. പിന്നെ അധികം മൂക്കാത്ത കടച്ചക്കായിരിക്കണം. നമ്മൾ മൂക്കാണ്ട് പെട്ടെന്ന് കൊഴിഞ്ഞു വീണ കടച്ചക്കൊക്കെ ഇതുപോലെ ഉപ്പേരി വയ്ക്കാം, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സ്വാദാണ്. കടച്ചക്ക ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോ. എനിക്ക് സത്യം പറഞ്ഞാൽ കടച്ചക്ക വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ കൊത്തിരിഞ്ഞ് വയ്ക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടച്ചൊക്കെ കുത്തിരിഞ്ഞ് വെച്ചാൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിയും നാളികേരൊക്കെ മൂപ്പിച്ചാൽ ചേർക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കോ. ഈ ചക്കപ്പേരിയും കടച്ചൊക്കെ ഉപ്പേരിയും നമ്മൾ ഇതുപോലെ നാളികേരം ചേർക്കും, ഉള്ളി കുറച്ചധികം ചേർക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ചേർക്കൂട്ടാ. എന്നാലും അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ എല്ലാം കൂടി ഒന്ന് പാകമായിട്ട് കിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും നല്ല ചൂട് ചോറും ഈ ഒരു ഉപ്പേരി മാത്രം കുഴച്ച് കഴിക്കാം.